നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒടുവിൽ മമതാ ബാനർജി അയയുകയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് പശ്ചിമബംഗാളിൽ 42 സീറ്റുകളിൽ കുറഞ്ഞത് 20 എണ്ണമെങ്കിലും ജയിക്കണമെങ്കിൽ പഴയ രീതിയിലുള്ള താൻ പോരിമ നടത്തിയാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല തൃണമൂലിലെന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം ബി ജെ പി അവിടെ ശക്തമാണ്. ബി ജെ പിയെ എതിർക്കണമെങ്കിൽ പഴയ രീതിയിലുള്ള നാടകീയമായ നീക്കങ്ങളൊന്നും നടത്താൻ കഴിയില്ല. അക്രമോത്സുകത വെച്ചുപിടിച്ചാൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഇടതുപക്ഷത്തോടൊപ്പം തന്നെ കോൺഗ്രസിനോടൊപ്പം തന്നെ ചേരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ മുഴുവൻ, അതായത് തൃണമൂൽ സ്ഥാനാർത്ഥികളെ മുഴുവൻ ഇന്ത്യാ സ്ഥാനാർത്ഥികളാക്കി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ആവശ്യം. അത് നിരസിക്കപ്പെട്ടു. അതിൽ അവർക്ക് കൃത്യമായി മനസ്സിലായി കാര്യങ്ങൾ. മഹുവ മൊയ്ത്ര അടക്കമുള്ള നേതാക്കളെ കാര്യമായി പിന്തുണയ്ക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുകയും അവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയും ചെയ്തതോടുകൂടി കാര്യങ്ങൾ കൈവിടുമെന്ന് മനസ്സിലാക്കിയ മമതാ ബാനർജിക്ക് ഇപ്പോൾ ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ദേശീയ തലത്തിൽ ശ്രദ്ധ നേടണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സിന് കുറച്ചെങ്കിലും MP വേണം. 42 ലോക്സഭാ സീറ്റുള്ള പശ്ചിമബംഗാളിൽ നിന്നും കുറഞ്ഞത് 20 കിട്ടിയില്ലെങ്കിൽ അത് കനത്ത നഷ്ടം തന്നെയാണ്. മാത്രമല്ല പഴയ രീതിയിലുള്ള പ്രൗഢിയും പ്രതാപവും വീണ്ടു കിട്ടാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരവ് ഒരു അനിവാര്യ ഘടകമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം, അതിനുശേഷം അസൻസോളിൽ സിനിമ ചലച്ചിത്ര നടനായ, അതായത് ഏറ്റവും മികച്ച രീതിയിൽ അമിതാഭ് ബച്ചൻ്റെ കൂടെയൊക്കെ വേദി പങ്കിട്ട, ഷോലയിലെയൊക്കെ വേദി പങ്കിട്ട ശത്രുഘ്നൻ സിൻഹ BJP വിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്ന് അസൻസോളിൽ 3.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിലായിരുന്നു. അത് തൃണമൂൽ കോൺഗ്രസിനെ ഏറെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസ് വീണ്ടും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മതി എന്ന രീതിയിലേക്ക്, വാശിയിലേക്ക് പോയത്. പക്ഷേ അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് വലിയ പരാജയത്തിലേക്ക്, അതൊരു പെടു പരാജയത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം, തിരിച്ചറിവ് അത് നേതാക്കൾ ഓതിക്കൊടുത്തിരിക്കുന്നു, അത് തലയിൽ കയറിയിരിക്കുന്നു പറഞ്ഞ വാക്കുകളൊക്കെ എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ മമതാ ബാനർജി അയയുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് 15 സീറ്റുകൾ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനും നേതൃത്വം കൊടുക്കുന്ന രീതിയിലുള്ള മുന്നണി സംവിധാനത്തിനും മാറ്റിവെച്ചിട്ടായിരിക്കും ബാക്കി സീറ്റുകളിൽ മത്സരിക്കുക എന്ന് തന്നെയാണ് പുറത്തു വരുന്ന ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. 15 അതിൽ കൂടുതലോ സീറ്റുകൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു സംഭവം തന്നെയാണ് ധാരാളമായി പറയാൻ കഴിയുന്നത്.